ജ്ഞാന വോയിസ് ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് മംഗളങ്ങളും നവവത്സര ആശംസകളും ഞാൻ നേരുകയാണ്. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ ക്രിസ്മസ് കാലത്ത് ശ്രവിച്ച, പ്രത്യേകിച്ച് യുവാക്കൾ ചൊല്ലി തന്നിരുന്ന ഒരു ഗാനം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ജയം കൊള്ളുന്ന ഞങ്ങൾ ജയം കൊള്ളുന്ന യേശുവിൻ്റെ കൊടി കീഴിൽ ജയം കൊള്ളുന്ന യേശുവിൻ്റെ കൊടിക്കീഴിൽ ജയം കൊള്ളുവാനുള്ള കാരണം ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന് ദൈവത്വവും മനുഷ്യത്വവും ഈശോമിശിഹായിൽ സമ്മേളിച്ചതുകൊണ്ടാണ്. ഈശോ ദൈവവും അതേസമയം മനുഷ്യനുമായിരുന്നു. ക്രിസ്തുമസിന് നമ്മുടെ പിതാമഹന്മാർ ചൊല്ലി വന്നിരുന്ന അർത്ഥഗർഭമായ ഒരു സൂര്യാലിപ്പാട്ടുണ്ട്. സംശയം കൂടാതെ കർത്താവെ, അങ്ങയുടെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ ഗാനത്തിൻ്റെ അർത്ഥം. ഈശോ ദൈവമായതുകൊണ്ട് അവിടെ അങ്ങയെ വിശ്വസിക്കുന്നു. മനുഷ്യത്വം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് അടുത്ത് ചേരുവാൻ നമുക്ക് എളുപ്പവും ഉണ്ട്. ഈശോയെ ശ്രവിച്ച് ഈശോയോടുകൂടി വസിക്കുവാനുള്ള ഒരാഗ്രഹം, തീവ്രമായ ഒരാഗ്രഹം ഈ ക്രിസ്മസ് കാലത്ത് നമുക്കുണ്ടാകണം. ഈ അടുത്ത കാലത്ത് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ് പാദ്രെ പിയോ, കപ്പുച്ചിൻ വൈദികൻ. ഞാൻ അദ്ദേഹത്തെ ജീവിച്ചിരുന്ന കാലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴും കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം അത് ചൊല്ലിയിരുന്നു. കർത്താവ് എന്നോടുകൂടി വസിക്കണമേ, സ്റ്റേ വിത്ത് മീ ഓ ലോർഡ്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. കർത്താവ്, നീ പ്രകാശമാകുന്നു, അന്ധകാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. നീ എൻ്റെ മാർഗദീപമാണ്, വഴിതെറ്റിപ്പോകാതെ പോകുന്നതിന് എനിക്കത് സഹായകരമാണ്. നീ എനിക്ക് ആശ്രയമാണ്, മറ്റാരെയും ഞാൻ ആശ്രയിക്കില്ല. ഇങ്ങനെ പോകുന്നു പാദ്രെ പിയോയുടെ പ്രാർത്ഥനകൾ. നമുക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണീശോയെ ദർശിച്ചുകൊണ്ട് നമുക്കും പറയാം, ഈശോ നീ എന്നോടുകൂടി ആകണമേ, എന്നോടുകൂടി വസിക്കണമേ, എനിക്ക് വഴിയും സത്യവും ജീവനും ആകണമേ. ക്രിസ്തുമസിൻ്റെ ഈ സന്ദേശമാണ് ഈ നല്ല ദിനത്തിൽ മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ടത്. വഴിയും സത്യവും ജീവനുമായ ഈശോ നമ്മോടുകൂടി വസിക്കണം എന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് മംഗളങ്ങൾ. അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തികളായി, കുടുംബങ്ങളായി, സമൂഹമായി ആദ്യം തന്നെ നേരട്ടെ. ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാവലിയ സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണല്ലോ. എല്ലായ്പ്പോഴും സന്തോഷിക്കണമെന്നാണല്ലോ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നാൽ യഹോവയായ ദൈവം സർവജനത്തിനും
സന്തോഷം പകരുന്നതിനു വേണ്ടി മനുഷ്യജാതിക്ക് സമ്മാനമായി നൽകിയത് തന്റെ ഏകജാതനായ പുത്രനെയാണ്. അവിടെ ഒരു സത്യം അന്തർലീനമായിരിക്കുന്നു. തന്റെ ഏകജാതനെ യാഗമായിട്ട് നൽകിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷിക്കുവാനുള്ള സാഹചര്യം നൽകുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. പിതാവാം ദൈവത്തിന്റെ മനുഷ്യജാതിയോടുള്ള സ്നേഹത്തിന്റെ പൂർണത, വലിയതായ ത്യാഗം, മുഴുവനായി സമർപ്പിക്കുവാനുള്ള സന്നദ്ധത നാം ദൈവത്തിൽ കാണുകയാണ്. നമുക്ക് ചുറ്റും ഈ സമൂഹത്തിൽ നാം പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതിനു വേണ്ടി ഒരു ചെറിയ ത്യാഗമെങ്കിലും സഹിക്കുവാൻ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുവാൻ നാം സന്നദ്ധം ആണോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു ത്യാഗവും ആവശ്യമില്ലാതെ മനുഷ്യനന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരുപക്ഷെ നാം തയ്യാറാകുമായിരിക്കും. അല്ലാതെ ഒത്തിരി ഒത്തിരി സഹനവും കഷ്ടതയും ത്യാഗവും കണ്ണുനീരും ഉള്ള സാഹചര്യത്തിൽ കൂടെ മനുഷ്യന് വേണ്ടി, ചുറ്റുമുള്ള സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നാം പലപ്പോഴും മടിക്കുന്നില്ലേ എന്ന് നമുക്ക് ഈ സമയത്ത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. യേശു പൈതലിനെ കാണുവാനായിട്ട് വന്ന രാജാക്കന്മാര് ഒരു വഴിയെ കടന്നുവന്നു. അതിനുശേഷം യേശു പൈതലിനെ കണ്ട് ആരാധിച്ചതിനു ശേഷം മറുവഴിയെ, അല്ലെങ്കിൽ മറ്റൊരു വഴിയെ കടന്നുപോയി എന്ന് തിരുവചനം ഘോഷിക്കുന്നു. ഈ 2010 ക്രിസ്തുമസ് നാം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തോട് ചേർന്ന് ചിന്തിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം നടന്നു നീങ്ങുന്നതായ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് ഒത്തിരി ഒത്തിരി മാറി പുതുക്കത്തിന്റേതായ അനുഭവത്തിൽ നന്മയുടെ വഴികളിലേക്ക് മാറി സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരുപക്ഷെ ഇന്ന് നാം സഞ്ചരിക്കുന്ന വഴികൾ അപകട സാധ്യതയുള്ളതാണെങ്കിൽ അനുഗ്രഹകരമായ നിത്യരക്ഷയുടെ നന്മയുടേതായ വഴികളിൽ കൂടെ, അതേ മറ്റൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ ഈ ക്രിസ്തുമസിന്റെ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിൽ നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അതിനായി നാം യത്നിക്കേണ്ടതല്ലേ? വീണ്ടും നിങ്ങളുടെ സ്നേഹത്തോട് ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുമസ് സ്വീകരിക്കലിന്റേതായ കാലഘട്ടമാണ്. ത്യജിക്കലിന്റേതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിന്റേതോ ആയ കാലഘട്ടമല്ല. ഒന്നുകൂടെ വ്യക്തമായി പറയട്ടെ, യൗസേഫ് പിതാവ് മറിയത്തെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. രഹസ്യത്തിൽ മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്നു. അത് മാനുഷികമായ ചിന്താഗതികളിലാണ്. എന്നാൽ ദൈവീകമായിട്ടുള്ള സന്ദേശം യൗസേഫ് പിതാവിന് ലഭിക്കുന്നു, മറിയത്തെ നീ സ്വീകരിച്ചുകൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസിന്റെ അവസരത്തിൽ നാം എടുക്കേണ്ടതായ ഉറച്ച തീരുമാനം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയതായ അനുഗ്രഹിക്കപ്പെട്ടതായ തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമുക്കിഷ്ടമില്ലാത്തതിനെയൊക്കെ
നാം തിരസ്കരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് തോന്നുന്നതിനെയൊക്കെയും നാം ഉൾക്കൊള്ളുവാൻ തയ്യാറാണ്. എന്നാൽ നമുക്കനിഷ്ടമായുള്ളതും ദൈവതിരുനാമത്തെ പ്രതി ആത്യന്തികമായിട്ടുള്ള നന്മയെ പ്രതി സമൂഹത്തെ പ്രതി തീർച്ചയായിട്ടും നാം ഉൾക്കൊള്ളണം. തിരസ്കരിക്കലിനേക്കാൾ സ്വീകരിക്കുന്ന പ്രമാണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യട്ടെ. വീണ്ടും നിങ്ങളുടെ സ്നേഹത്തോട് ചേർന്ന് ചിന്തിക്കട്ടെ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒന്നുമില്ലാത്തവരായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന രോഗാവസ്ഥയിലുള്ള ഹൃദയം തകർന്ന മനസ്സിനെ വലിയ മുറിവേറ്റതായ ജനവിഭാഗം നമുക്ക് ചുറ്റും ജീവിക്കുമ്പോൾ എത്രമാത്രം ആഡംബരത്തില് ഏതെല്ലാം വിധത്തിലുള്ളതായ സുഖലോലുപതയിൽ നാം ഒക്കെ ജീവിക്കുന്നുവെന്നും കൂടെ ഈ സമയത്ത് ചിന്തിക്കുന്നത് ഉത്തമമാണ്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഒന്നുമില്ലായ്മയിൽ എല്ലാം ഉണ്ട് എന്ന് കാണിച്ചു തന്നവനായ യേശുവിന്റെ പാതിയെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവായിരിക്കുന്ന കർത്താവ് പുൽക്കൂട്ടില് പിറന്നുവെങ്കിൽ അവിടെയാണ് മനുഷ്യരുടെ മനുഷ്യന്റെ ചിന്താധാര എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് തന്റെ ജീവിതത്തിൽ പറഞ്ഞു, ആകാശത്തിലെ പറവുകൾക്ക് കൂടും കുറുനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രനോ തലച്ചായിപ്പാൻ ഇടമില്ല. ഭവനരഹിതനായിട്ട് ജീവിച്ച ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാം ഉള്ളവനായിരിക്കെ ഒന്നുമില്ലാത്തവനായി നമ്മുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടുള്ള അനുഗ്രഹീതമായ മാതൃക കാണിച്ചു തന്നവനായ ക്രിസ്തു ആ പാതിയെ പിന്തുടരുവാൻ എത്രമാത്രം നമുക്ക് സാധിക്കുന്നുവെന്ന് ശാന്തമായിട്ട് നാം ചിന്തിക്കുക. യേശു പൈതലിനെ നാം നോക്കിക്കാണുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. നിസ്സഹായാവസ്ഥയിൽ എത്രയോ മനുഷ്യർ ഈ ലോകത്ത് കഴിയുന്നു. അവരെ അവരുടെ നേരെ സഹായഹസ്തം നീട്ടേണ്ടത് ക്രിസ്തുമസിന്റെ ഈ അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമല്ലേ എന്ന് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. ക്നാനായ വോയിസിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയുമായ എല്ലാ പ്രാർത്ഥനാനിർഭരമായ ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ.